പ്രതിരോധ രംഗത്ത് തദ്ദേശീയ കരുത്ത് ഇരട്ടിയാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താൻ പാകത്തിന് കരുത്തുറ്റ യുദ്ധവിമാന നിർമ്മിതിക്കാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. മികവ് തെളിയിച്ച തേജസിന്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പിനാണ് കേന്ദ്ര ക്യാബിനറ്റ് അനുമതി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ കമ്മിറ്റിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. INS വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പാണ് ആകാശ സുരക്ഷയിൽ ഇന്ത്യയുടെ സുപ്രധാന തീരുമാനമായത്. തേജസ് 2 വിമാനങ്ങൾക്കായി തുടക്കത്തിൽ 10,000 കോടി രൂപ വകയിരുത്തും. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ തേജസിലൂടെ ഇന്ത്യ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. അമേരിക്കയടക്കം നിരവധി രാജ്യങ്ങൾ തേജസിനായി ഓർഡർ നൽകിയതിനു പിന്നാലെയാണ് അതീവ പ്രഹരശേഷിയുള്ള തേജസ് 2 വിമാനം വികസിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന മിറാഷ്, ജാഗ്വാർ, മിക് വിമാനങ്ങൾക്ക് പകരക്കാരായി തേജസുകളെ മാറ്റാനാണ് തീരുമാനം. ബലാക്കോട്ടിൽ പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് മിറാഷ് വിമാനങ്ങളായിരുന്നു. തേജസ് 2 നിലവിലെ തേജസിനേക്കാൾ 2 ഇരട്ടി പ്രഹരശേഷിയുള്ളവയായിരിക്കും. ശക്തിയേറിയ GE 414 എഞ്ചിനാണ് പുതിയ തേജസിലുണ്ടാവുക. നിലവിലെ തേജസിൽ GE 404 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഏത് ശത്രുനിരയുടെയും ഉള്ളിൽ കടന്ന് അതിവേഗം ആക്രമണം നടത്തി തിരികെ പറക്കുക എന്ന കരുത്താണ് പുതിയ തേജസിൽ ഒരുക്കുക. ഇന്ത്യൻ വ്യോമ മേഖലയ്ക്ക് പുറത്തേക്ക് പറക്കേണ്ട എല്ലാ സാഹചര്യത്തിലും ഇനി തേജസ് 2 ആയിരിക്കും ദൗത്യം ഏറ്റെടുക്കുക. വിമാനങ്ങളിൽ അസ്ത്ര 2 BVR മിസൈലുകളാണ് ഘടിപ്പിക്കുക. 150 കിലോമീറ്റർ ദൂരത്തിലെ ലക്ഷ്യം ഭേദിക്കാൻ ഇവയ്ക്കാകും. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച അത്യാധുനിക യുദ്ധ വിമാനമായ തേജസിനെ ആവശ്യപ്പെട്ട് കൂടുതൽ ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് തേജസിനെ വാങ്ങാൻ ഒരുങ്ങുകയാണ് അർജന്റീന. നേരത്തെ അമേരിക്ക, മലേഷ്യ, ഓസ്ട്രേലിയ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും തേജസ് വാങ്ങുമെന്ന് അറിയിച്ചിരുന്നു. യുദ്ധരംഗത്തെ സവിശേഷമായ കഴിവുകളാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ തേജസിനെ ലോകരാജ്യങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഇന്ത്യ ജന്മം നൽകിയ അത്യാധുനിക ആകാശായുധമാണ് തേജസ്. തന്റെ നാടിന്റെ വിശാല ആകാശ അതിർത്തികൾ ഭേദിക്കാൻ ഒരു ശത്രുചാരനെയും തേജസ് അനുവദിക്കില്ല. അർപ്പണബോധത്തോടെ ആകാശം കാക്കുന്ന തേജസിന്റെ ചടുലത ലോകരാജ്യങ്ങൾക്ക് തേജസിനെ പ്രിയപ്പെട്ടതാക്കുന്നു. ഇതോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച യുദ്ധവിമാനത്തിന് ആവശ്യക്കാരായ രാജ്യങ്ങൾ വർദ്ധിക്കുകയാണ്. തേജസ് വിമാനങ്ങളെ അർജന്റീനിയൻ വായുസേനയുടെ ഭാഗമാക്കാൻ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അർജന്റീന സന്ദർശിച്ച വേളയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അമേരിക്ക, മലേഷ്യ, ഓസ്ട്രേലിയ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും തേജസ് വാങ്ങുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. മലേഷ്യ 18 തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. യുദ്ധമുഖത്ത് ആധിപത്യം നേടാൻ കഴിയുന്ന അത്യാധുനിക സജ്ജീകരണങ്ങളാണ് തേജസിന്റെ പ്രത്യേകത. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ തേജസിൽ ഫ്രഞ്ച് നിർമ്മിത ഹാമർ എയർ 2 ഗ്രൗണ്ട് സ്റ്റാൻഡ് ഓഫ് മിസൈലിനോടൊപ്പം ഇന്ത്യയുടെ അൾട്രാ എയർ 2 എയർ മിസൈലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സുഖോയ് യുദ്ധവിമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തേജസിന് ഭാരം വളരെ കുറവാണ് താനും.